നീ വാതിൽ അടച്ചില്ലായിരുന്നു. അടക്കാനായി ചെന്നപ്പോഴാ അപ്പു പുറത്തൂടെ നടക്കുന്നത് കണ്ടത്. അപ്പുവിന് ഉറക്കത്തിൽ എണീറ്റ് നടക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് നിനക്കും അറിഞ്ഞൂടെ? പിന്നെ ആ വാതിലെങ്കിലും നേരത്തെ അടയ്ക്കാൻ പാടില്ലായിരുന്നോ? സെമിത്തേരിയിലായതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ വിളിച്ചോണ്ട് വന്നേനെ. സെമിത്തേരിയില്ലോ, നീ വാ വന്നേ. Thank you.
അച്ചു ഇതിനപ്പുറത്തേക്ക് ഞാൻ വരികയല്ല, അച്ഛൻ ഒറ്റയ്ക്ക് പോയാ മതി. നിന്റെ ഒരു കാര്യം രാത്രിയിൽ എണീറ്റടക്കാൻ വേറെ ഏതെല്ലാം സ്ഥലമുള്ളതാ? ഈ ചെകുത്താന്മാരുള്ള സെമിത്തേരിയിലേക്ക് പോകാനെ ഈ ചെറുക്കന് തോന്നിയുള്ളൂ. ഇതിന്റെയും നടത്തം ഇത്രയും കാലമായിട്ട് മാറിയിട്ടില്ലേ മോനെ? ഞങ്ങളപ്പോ വീട്ടിലേക്ക് തിരിക്കുക. ഒരു ദിവസം കൂടി ഇവിടെ കഴിഞ്ഞിട്ട് പോയാ പോരെ? അയ്യോ അത് പോരച്ചോ, ഇവിടേക്ക് പോകുന്നത് തന്നെ തറവാട്ടിൽ അച്ഛൻ അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി വൈകുകയും കൂടെ ചെയ്താൽ കുഴപ്പമാവും. വേണ്ട, നിർബന്ധിക്കുന്നില്ല. അച്ഛൻ ഒരു ദിവസം തറവാട്ടിലേക്ക് വന്നൂടെ? ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ഈ കുട്ടികളെയൊക്കെ വിട്ടേച്ച് ഞാൻ ഒരിടത്തേക്കും പോകാറില്ലാത്തോണ്ടാ. എന്താ അപ്പുവിന്റെ മുഖത്ത് വല്ലാത്ത ഒരു വാട്ടം? ഇവിടുന്ന് പോകാൻ മനസ്സില്ലാത്തോണ്ടാണോ? ഹേ, അങ്ങനൊന്നും ആയിരിക്കില്ല. ഇന്നലെ രാത്രിയില് ഉറങ്ങിയിട്ടില്ലല്ലോ, അതാവും. ഉറക്കത്തിൽ എണീറ്റ് കിടക്കുന്ന എവന്റെ ഈ ഏർപ്പാട് നിർത്തിയെന്നായിരുന്നു ഞാൻ കരുതിയിരുന്നത്. ഈ പരിപാടി ഇപ്പോഴും കൊണ്ടുനടക്കുകയാണെന്ന് ഇന്നലെയല്ലേ മനസ്സിലായത്? ഞാൻ കണ്ടില്ലെങ്കിൽ കാണായിരുന്നു, രാത്രി പിശാചികളുടെ ഇടയിൽ കിടന്നേനെ. രാത്രി സിമിത്തേരിയിൽ പിശാചുക്കളാണെന്ന് ജോസഫിനോട് ആരാ പറഞ്ഞത്? ആരും പറയേണ്ട കാര്യമില്ല, അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കുണ്ടേ. കുരിശ് കണ്ട പിശാചുക്കൾ ഓടും അച്ചോ? ഓടും, അതിന്റെ പരിസരത്തൊന്നും ആരും അടുക്കില്ല. അതൊക്കെ പോട്ടെ, ഇനി എന്നാ ഈ വഴിക്ക്? ആർച്ചമോളുടെ അടുത്ത പിറന്നാളിലും ഞങ്ങൾ ഇവിടെ ഉണ്ടാവും. എല്ലാ കൊല്ലവും അച്ഛനോടും കുട്ടികളോടൊപ്പം താമസിച്ച് അത് ആഘോഷിക്കാനാ ഞങ്ങൾക്ക് ഇഷ്ടം. നിങ്ങൾ ചെയ്യുന്നത് ഒരു പുണ്യ പ്രവൃത്തിയാ. ഭാനു, നമുക്ക് ഇറങ്ങിയാലോ? അച്ചോ ഇനി വൈകുന്നില്ല, ഇപ്പൊ പുറപ്പെട്ട ഇരുട്ടുന്നതിന് മുമ്പ് അവിടെ എത്താം. ആയിക്കോട്ടെ. ശരി അച്ചോ. മോളെ വ.
വരട്ടെ. ത്രിസന്ധി നേരത്തെ തറവാട് മുറ്റത്തൊന്ന് ഇനി പോഴത്തം പറയാൻ എനിക്ക് എങ്ങനെ ധൈര്യം വന്നു? കോശവൻ, മേലുവേദന കാരണം അടിയന് രണ്ടു ദിവസം കുടിയിന്ന് പുറത്തിറങ്ങാൻ കഴിയാത്തോണ്ട് പറ്റിയതാ. നിനക്ക് മേലുവേദന ആയിരുന്നെങ്കിൽ ആ തുപ്രനോട് പറയാമായിരുന്നില്ലേ? കൊഴുത്തിന് പാവമായ പാടത്ത് കിളിശല്യം ഉണ്ടാന്ന് വെച്ചാൽ എന്താ കഥ? ഒക്കെ ഇങ്ങനെ വരൂ. ആ അതെങ്ങനെയാ, ഇതൊക്കെ നോക്കിയും കണ്ട് നടത്തേണ്ടവര് നാടിനിറങ്ങി നടക്കുകയല്ലേ, പിന്നെ ആർക്കാ ഛേദം? എന്താ ഭാർഗവ പ്രശ്നം? അത് ഇനി കൊയ്ത്തിന് പാടത്തേക്ക് ചെല്ലണ്ടാന്ന്, ഒക്കെ കിളികൾ നശിപ്പിച്ചു എന്ന് തലയിലെടുത്ത് നന്നാവണം, എന്നാലേ വിതച്ചത് കൊയ്യാൻ പറ്റൂ. ആ നെൽപ്പുരക്കളവിന്റെ ഭാഗത്താ കുറച്ച് നാശം ഉണ്ടായത്. നാളത്തെ കൊയ്ത്തിനുള്ള ആൾക്കാരെ ഏർപ്പാടാക്കിട്ടില്ലേ? അവരെല്ലാം രാവിലെ തന്നെ പാടത്തെത്തും. നേരത്തെ അതിന്റെ പദം പറിച്ചില്ലേ, കൂടുതലൊന്നും വിഷമിക്കാതെ പൊക്കാൻ മുമ്പേന്ന്. യജമാന്റെ വായന ആവശ്യത്തിന് കേട്ടു, ഇനി എന്തിനാ അപ്പുവിനോട് നോക്കി പേടിപ്പിക്കുന്നേ? മുമ്പിന്ന് പോവാനല്ലേ മുത്തശ്ശൻ പറഞ്ഞിരിക്കുന്നേ, പിന്നെന്തിനാ ഇവിടെ നിക്കുന്നേ? പോ. ഇതിപ്പോ കണ്ടത്തിലും മേല വരമ്പിലും മേലാന്ന് പറഞ്ഞ പോലെ ആയല്ലോ. ഒരുപാട് വെള്ളം കോരി തലയിലൊഴിച്ചാ മൂക്ക് സൂക്കേട് വരും, അതുകൊണ്ടാ പറഞ്ഞത് മോള് വേഗം കുളിച്ചു കയറണമെന്ന്. കുളിച്ചോ. ഞാൻ കണ്ടതാച്ചാ, ആർച്ച ഇപ്പൊ രക്തം കലർന്ന വെള്ളത്തിൽ കുളിച്ചോണ്ട് നിക്കുന്നേ. പിന്നെ ഇതെന്താ മറിവായോ? നിനക്ക് വെറുതെ തോന്നിയതായിരിക്കും. ഇനി വന്നേ. അത് തന്നെ, ഞാൻ ഇപ്പൊ കിണറ്റിന്ന് കോരി ഒഴിച്ച വെള്ളല്ലേ, അതിനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. മതി കുളിച്ചത്, ഇങ്ങോട്ട് വാ. അവനെ കൂടെ കൊണ്ടുപോ. ഇതിലെന്തോ കുഴപ്പമുണ്ട്. നളിനിക്ക് വെറുതെ തോന്നിയതായിരിക്കും അച്ഛാ. വാസുദേവ, നളിനിക്ക് വെറുതെ തോന്നിയതാണെങ്കിലും അല്ലെങ്കിലും ഒരു പരീക്ഷണത്തിന് തയ്യാറാകണ്ട. നീ പോയി ആ ജോത്സ്യനെയും വിളിച്ചുണ്ടോ? ശരി അച്ഛാ. വരൂ. വാസുദേവൻ വന്ന് വിളിച്ചപ്പോഴേ ഇവിടേക്ക് പുറപ്പെട്ടു. ഇവിടത്തെ കാര്യങ്ങൾ അറിയാവുന്നുണ്ട്, കാലതാമസം വേണ്ടാന്നിരിച്ചു. ഞാനും അത് തന്നെയാ കരുതിയത്. ഓരോരോ നിമിത്തങ്ങൾ കാണുമ്പോ കാലദോഷം ഉള്ളതുകൊണ്ട് ഒന്നും വൈകണ്ടെന്ന് വെച്ചു. വാസുദേവൻ കാര്യം പറഞ്ഞു, ചില കാര്യങ്ങളെ
ചിലരുടെ മാത്രം ദൃഷ്ടിയിലേ പെടൂ. അത് മായയും അറിമായോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ വരട്ടെ. പ്രശ്നത്തിൽ തെളിയുന്ന എന്താന്ന് വെച്ചാൽ ജ്യോതിശരെയെ നോക്കുക. തുളസിക്ക് ഗന്ധവും മുള്ളിന് മുനയും കുരുന്നിലയെന്നല്ലേ. അതുപോലെ ഈ തറവാട്ടിൽ എന്തേലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ തുടക്കത്തിലേ നമുക്കത് ബോധ്യപ്പെടും. അതറിയാവുന്നോണ്ട് തന്നെയാണല്ലോ ജ്യോതിശരി പെട്ടെന്ന് ഇങ്ങോട്ട് വിളിപ്പിച്ചത്. ആയിക്കോട്ടെ, നമുക്ക് നോക്കിക്കളയാം. അകത്തേക്ക് വരിക. പ്രശ്നവശാൽ കാണുന്നത് ഒട്ടും നന്നല്ല. ചെറുമകൾ ആർച്ചയ്ക്കുള്ള ദോഷങ്ങൾ അതിന്റെ ഉച്ചസ്ഥായിയിലാ നിൽക്കുന്നത്. പക്ഷേ അത് മാത്രമല്ല, വേറെയും ചില ദോഷങ്ങൾ കൂടി കാണുന്നുണ്ട്. ജ്യോതിശരൊന്ന് വിശദമായി നോക്കണം. ആവാം.